മലയാളി ഒന്ന് എണീച്ച. എന്താടാ ഓടിച്ച? നീ മരുന്ന് കഴിച്ചില്ല? ഇത് കണ്ടിട്ട് അരമൂത്തപ്പോ ഷെയ്ക്കിന്റെ മൈക്ക് ഉറച്ചപ്പെടും. തരില്ല, ഞാൻ ഇത് ആർക്കും തരില്ല. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയ താൻ എന്താ വേഷം കെട്ടിട്ട്? താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി ഇയാളെന്താ ഒരുമാതിരി പിള്ളേരെ പോലെ? നീ എന്തിനാ അയാളോട് ദേഷ്യം പറഞ്ഞേ? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായുസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. നീ ഇമോഷണൽ ആവരുത്. ഞാനിങ്ങനെ പറഞ്ഞു വെച്ച് ഒന്ന് സങ്കടപ്പെടാതിരിക്കടോ. എനിക്ക് മാഷോട് പിണക്കൊന്നും ഇല്ല കേട്ടോ. സ്നേഹിതരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൊടുത്തൊന്നും കൊണ്ടുവന്നൊക്കെ ആയിരിക്കും. അതൊക്കെ അപ്പൊ വിട്ട് കളയണം. ഞാനത് അപ്പോഴേ മറന്നു. അവിടെ ഞാനും കെ പി സി പ്രസിഡന്റ് തമ്മിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. പത്ര സമ്മേളനത്തിന് പോവാന്ന് പറയുമ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ പറയാൻ പോവാണ്. ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ പ്രതിപക്ഷ നേതാവിനാണെന്ന് ഞാൻ പറയുന്നു. ഞാൻ പറയും, ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. തള്ളെന്ന് പറഞ്ഞാ പെറ്റ തള്ള സഹിക്കില്ല. ഞാൻ അങ്ങനെ പറയില്ല. ഞാനത് പ്രതിപക്ഷ നേതാവിന് ക്രെഡിറ്റ് ആണെന്ന് പറയും. ഞാൻ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. പറഞ്ഞാ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ. എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? അതുകൊണ്ട് അങ്ങനെ പറയാൻ വന്ന കെ സുധാകരനെ സംസാരിപ്പിക്കാൻ ഇരിക്കാനാണ് ഞാൻ നോക്കിയത്. സംശയമൊന്നുമില്ലല്ലേ? ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്കുക. അഥവാ പറ്റിപ്പോയെങ്കിൽ എവിടെങ്കിലും ചെന്ന് നാറാതെ ഇവിടെ വരിക. ഞാൻ പോട്ടെ, പോട്ടടാ.